ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു ക്ലീനിങ് ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു പഴയ ചായരിപ്പയാണ്. ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഒരുപാട് കറയൊക്കെ പിടിച്ച് കളറൊക്കെ നന്നായി പോയി. അതിൻ്റെ ആകെ ഒരു വൃത്തിയില്ലാത്ത രൂപമായി. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഉപേക്ഷിക്കുകയൊന്നും വേണ്ട, നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അതിനായിട്ട് നന്നായി തിളച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സോഡ പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്, ബേക്കിംഗ് സോഡ. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോപ്പും പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് അധികം പോവരുത്. ഇനി കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്കിതിനെ ഇതിലേക്കൊന്ന് മുക്കി വെച്ച് ഒരു അരമണിക്കൂർ വരെ മുക്കി വെക്കണം. മുഴുവനായിട്ട് മുങ്ങുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ആ അരിപ്പ ഭാഗം മാത്രം ഒന്ന് മുങ്ങിയാൽ മതി. അപ്പോൾ നമുക്കിതിനെ ഇതിനകത്തേക്ക് മുക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അത്രയും നേരം അത് മുങ്ങിക്കിടന്നോട്ടെ. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ബ്രഷ് കൊണ്ട് നന്നായിട്ടിത് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ കറിയൊക്കെ നന്നായി ഇളകിപ്പോകുന്നുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ സൈഡും ഒക്കെ നന്നായിട്ട് ബ്രഷ് വെച്ച് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ആണ്, അതുകൊണ്ടാണ് പതയില്ലാത്തത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഉരച്ച് കൊടുക്കുക. ഇനി ഈ അരിപ്പട നമുക്ക് ബ്രഷ് നമ്മൾ സ്ക്രബ്ബർ വെച്ച് എത്താത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇതുപോലെ അവിടെയൊക്കെ നന്നായിട്ട് ബ്രഷ് വെച്ച് കഴുകിയാൽ നന്നായിട്ട് കറയൊക്കെ പോയി കിട്ടും. ഇപ്പം നമ്മൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് മുക്കി വെച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഈ കറകളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഷ് ഒന്ന് മുട്ടുമ്പോൾ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ പൊക്കോളും. ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സത്യത്തിൽ ഇത് ഉപയോഗിക്കാതെ മാറ്റിയിട്ടതായിരുന്നു, ഞാൻ അതെടുത്ത് ക്ലീൻ ചെയ്തതാണ്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം, കണ്ടില്ലേ കറയൊക്കെ ഇളകി പോകുന്നത്. കണ്ടില്ലേ, ഇതിൽ കറയൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് നന്നായി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് പഴയതാണ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പുതുപുത്തൻ പോലെ തിളങ്ങിയനെ. ഇനി ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇനി വീട്ടിലുള്ള അരിപ്പകളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ചെറിയ കറ വരുമ്പോഴത്തേക്കും ഉപേക്ഷിക്കൊന്നും വേണ്ട ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.